വ്യത്യസ്തമാർന്ന ഡിസൈനും നല്ല വലുപ്പമുള്ള ഓയിൽ ടാങ്കും സ്റ്റൈലിഷ് ബോഡിയോടും കൂടെ പടപട ശബ്ദത്തിൽ കുതിച്ചു വായുന്ന റോയൽ എൻഫീൽഡ് വാഹന പ്രേമികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ക്രഷാണ്. റോഡുകളിലെ രാജാവായി വാഴുന്ന ജനഹൃദയങ്ങൾ കീഴടക്കിയ നമ്മുടെ റോയൽ എൻഫീൽഡിന് 1901 മുതലുള്ള കഥയാണ് പറയാനുള്ളത്. അത് വെറും ഒരു കഥയല്ല, നിരവധി ഉയർത്തെഴുന്നേൽപ്പുകളുടെ കഥയാണ്, ഒട്ടനവധി കയറ്റിറക്കങ്ങളുടെ കഥയാണ്. തലയെടുപ്പോടെ റോഡുകളിൽ വശ്യമായി അമറിക്കൊണ്ട് പായുന്ന ബുള്ളറ്റിനെ വളരെ കൗതുകത്തോടെ നോക്കി നിന്നിട്ടുണ്ട് നമ്മളിൽ പലരും. ബുള്ളറ്റിന്റെ എഞ്ചിൻ എടുപ്പിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവരാണ് ഓരോ വാഹന പ്രേമികളും യാത്രകളെ പ്രണയിക്കുന്നവരും. അവർക്ക് ബുള്ളറ്റ് അന്നുമെന്നും ഏറെ പ്രിയമുള്ളതാണ്. ഒരു തയ്യൽ സൂചി നിർമ്മിക്കുന്ന കമ്പനിയിലൂടെയായിരുന്നു റോയൽ എൻഫീൽഡിന്റെ തുടക്കം. 1851 ഇംഗ്ലണ്ടിലെ റെഡ്ഡിച്ചിൽ ജോർജ് ടൗൺസെൻസ് ഗിവ്രി വർക്ക്സ് എന്നൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഒട്ടും തന്നെ വിചാരിച്ചിരുന്നില്ല അത് പിന്നീട് മോട്ടോർ സൈക്കിൾ നിർമ്മിക്കുന്ന ഒന്നായി മാറുമെന്ന്. 1890 ഈ കമ്പനി പതിയെ സൈക്കിൾ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആയി മാറി. ടൗൺസെൻസ് സൈക്ലിസ് എന്ന പേരിൽ സൈക്കിൾ നിർമ്മാണം അവിടെ നിന്നും ആരംഭിക്കുകയായിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രശ്നം വില്ലനായി വന്നു, അതിനാൽ സൈക്കിൾ പ്രൊഡക്ഷൻ അധികം നീണ്ടുപോയില്ല. ജോർജ് ടൗൺസെൻസ് പിന്നീട് ഈ കമ്പനിയുടെ ഉടമസ്ഥാവകാശം മറ്റ് രണ്ടു പേർക്കും നൽകുന്നതായാണ് കാണാൻ കഴിയുന്നത്. പുതിയതായി സ്ഥാനമേറ്റ വോക്കറിനും സ്മിത്തിനും ഒരു വമ്പൻ ഡീല് ആ സമയത്ത് ലഭിച്ചു. എൻഫീൽഡിലെ റോയൽ ആയുധ ഫാക്ടറിക്ക് വേണ്ട റൈഫിൾ പാർട്സ് തയ്യാറാക്കുവാനുള്ള ഒരു ഓർഡർ ആയിരുന്നു അത്. 1890 അവർ നിർമ്മിച്ച മോട്ടോർ ഇല്ലാത്ത സൈക്കിളിന് അവർ എൻഫീൽഡ് എന്ന് പേര് നൽകി. അതോടെ ആ കമ്പനിയുടെ പേര് എൻഫീൽഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് എന്ന് മാറ്റപ്പെട്ടെങ്കിലും തൊട്ടടുത്ത വർഷം തന്നെ റോയൽ എന്ന വാക്കും കൂടി അതിന്റെ കൂടെ ചേർക്കപ്പെട്ടു. അങ്ങനെ ആ കമ്പനി റോയൽ എൻഫീൽഡായി മാറി. ഇതിനോടുകൂടി ഒരു പവർഫുൾ മുദ്രാവാക്യവും ഇവരൊപ്പം ചേർത്ത് വെച്ചു, മെയ്ഡ് ലൈക്ക് എ ഗൺ. റോയൽ എൻഫീൽഡിന്റെ ആദ്യ വാഹനം ക്വാഡ്ര സൈക്കിൾ ആയിരുന്നു. 1901 റോയൽ എൻഫീൽഡിന്റെ ആദ്യ മോട്ടോർ സൈക്കിൾ വിപണിയിലെത്തി. മോട്ടോർ ഘടിപ്പിച്ചിട്ടുള്ള അവരുടെ ആദ്യ മോട്ടോർ സൈക്കിൾ ആയിരുന്നു അത്. 1910 വി-ട്വിൻസ് എഞ്ചിനോട് കൂടിയ എൻഫീൽഡ് പുറത്തിറങ്ങി. 1914 ടൂ സ്ട്രോക്ക് എഞ്ചിൻ മോട്ടോർ സൈക്കിളും ആദ്യമായി പുറത്തിറക്കി. എന്നാൽ റോയൽ എൻഫീൽഡിന് വലിയൊരു പേര് സമ്പാദിക്കാൻ കാരണക്കാരനായ ബുള്ളറ്റിന്റെ വരവ് 1930 മോട്ടോർ സൈക്കിളുകളുടെ ഇമേജ് തന്നെ മാറ്റിമറിച്ചുകൊണ്ടായിരുന്നു ബുള്ളറ്റിന്റെ രംഗപ്രവേശം. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലയളവിൽ ശക്തമായ പങ്ക് റോയൽ എൻഫീൽഡ് വഹിച്ചിരുന്നു. മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗത്തിൽ ഏത് ദുർഘടമായ വഴിയിലൂടെയും സഞ്ചരിക്കാം എന്നുള്ളത് റോയൽ എൻഫീൽഡിനെ ഏറെ പ്രത്യേകതയുള്ളതാക്കി. അന്ന് പാരച്യൂട്ട് ഉപയോഗിച്ച് വരെ സൈനികർക്ക് റോയൽ എൻഫീൽഡ് വാഹനങ്ങൾ എത്തിച്ചു നൽകിയിരുന്നു. 125 cc മാത്രമുള്ള ഫ്ലൈയിംഗ് ഫ്ലീ മോഡലാണ് ഏറ്റവും കൂടുതലായി അന്ന് ഉപയോഗിച്ചത്. യുദ്ധത്തിന് ശേഷം ഈ മോഡലുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട് നടന്നത്. ഇവയിൽ ചിലതൊക്കെ മദ്രാസ് മോട്ടോഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. സൈനിക ആവശ്യത്തിനായി ഇന്ത്യക്ക് വീണ്ടും മോട്ടോർ സൈക്കിളിന്റെ ആവശ്യം ഉയർന്നിരുന്നു. പെട്രോളിംഗിനെല്ലാം അവർ നേരത്തെ ഉപയോഗിച്ചിരുന്ന ട്രയംഫിനെക്കാളും മികച്ചത് റോയൽ എൻഫീൽഡ് ആണെന്ന് മനസ്സിലായതോടെ റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിളുകൾ റെഡ്ഡിച്ചിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുവാൻ തീരുമാനിച്ചു. എന്നാൽ ബൈക്കുകൾ പിന്നെയും ഇറക്കുമതി ചെയ്യാതെ തദ്ദേശീയമായി നിർമ്മിക്കാം എന്ന തീരുമാനത്തിൽ സർക്കാർ എത്തി. ബൈക്കുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുവാൻ എൻഫീൽഡ് സമ്മതിച്ചു. 350 cc ഫോർ സ്ട്രോക്ക് എഞ്ചിനുള്ള ബുള്ളറ്റ് നൽകാമെന്ന് അവർ ഏറ്റു. മദ്രാസ് മോട്ടോഴ്സ് തന്നെയായിരുന്നു അവരുടെ ഇന്ത്യയിലെ പങ്കാളി. 1955 എൻഫീൽഡ് ഇന്ത്യയിൽ സ്ഥാപിതമായി. മദ്രാസിനടുത്തുള്ള തിരുവട്ടിയൂരിൽ ഇതിന്റെ പ്ലാന്റും സ്ഥാപിച്ചു. പേറ്റന്റ് തർക്കം ഉടലെടുത്തതിനാൽ ഇന്ത്യയിലെ റോയൽ എൻഫീൽഡ് കമ്പനിക്ക് എൻഫീൽഡ് ഇന്ത്യ എന്നാണ് പേര് നൽകേണ്ടി വന്നത്. ഇതിനിടെ ഇംഗ്ലണ്ടിലെ യഥാർത്ഥ എൻഫീൽഡ് കമ്പനി കനത്ത നഷ്ടം കാരണം അടച്ചുപൂട്ടേണ്ടി വന്നു. ഇന്ത്യയിൽ റോയൽ എൻഫീൽഡിന്റെ വരവിന് അത്രയ്ക്ക് സ്വീകാര്യത ലഭിച്ചിരുന്നില്ല. കാരണം മധ്യവർഗത്തിന്റെ വാഹനം അക്കാലത്ത് സ്കൂട്ടറുകളായിരുന്നു. ബജാജ് വിപണി അടക്കി വാണിരുന്ന കാലം. എന്നാൽ 1980 തുടക്കത്തിൽ കാര്യങ്ങൾ കുറെയൊക്കെ മാറിമറിഞ്ഞു.
ഉദാരവൽക്കരണത്തിന് മുന്നോടിയായി വിദേശകാര്യ സംയുക്ത സംരംഭങ്ങൾ ആരംഭിക്കാം എന്ന് വന്നതോടെ അതിൽ സ്ഥാനമുറപ്പിക്കുവാൻ ജാപ്പനീസ് കമ്പനികൾ കണ്ണും നട്ടു. അങ്ങനെ സാധാരണക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ബൈക്കുകൾ നിർമ്മിക്കാൻ തുടങ്ങി. എന്നാൽ അപ്പോഴും റോയൽ എൻഫീൽഡിന് സ്വീകാര്യത അത്ര കണ്ട് ലഭിച്ചിരുന്നില്ല. അടിക്കടിയുള്ള തകരാറുകളും ഓയിൽ ലീക്കും റോയൽ എൻഫീൽഡ് നേരിട്ട ഗുരുതര പ്രശ്നമായിരുന്നു. മികച്ച മൈലേജ് ഉള്ള മറ്റ് വണ്ടികൾ വന്നതോടെ റോയൽ എൻഫീൽഡിനെ ആളുകൾക്ക് വേണ്ടാതായി. അങ്ങനെ കമ്പനി വൻ നഷ്ടത്തിൽ കൂപ്പുകുത്തി. ഈ അവസരത്തിലാണ് ട്രാക്ടർ കമ്പനിയായ ഏഷ്യർ റോയൽ എൻഫീൽഡിൽ നിക്ഷേപിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് മറ്റൊരു ചരിത്രമായിരുന്നു കമ്പനി രചിച്ചത്. എൻഫീൽഡിനെ ഈ നഷ്ടത്തിൽ നിന്നുമെല്ലാം കരകയറ്റാൻ ഏഷ്യർ ശ്രമിച്ചു. എൻഫീൽഡിന്റെ പോപ്പുലർ മോഡലുകൾ ഒഴികെ ബാക്കിയെല്ലാം നിർത്താൻ ഏഷ്യർ തീരുമാനിച്ചു. ഇന്ധനക്ഷമത ഇല്ലാത്തതിനും ഒരു പരിഹാരം വേണം എന്നിവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഡീസൽ എഞ്ചിനുകൾ നിർമ്മിച്ച് ഇതിനുള്ള പരിഹാരം ഇവർ കണ്ടെത്തി. എന്നാൽ റോയൽ എൻഫീൽഡിനെ നമ്മൾ ഇന്ന് കാണുന്ന പകിട്ടിൽ നമുക്ക് സമ്മാനിക്കാൻ നല്ലൊരു പങ്ക് വഹിച്ചത് ഏഷ്യറിന്റെ സ്ഥാപകൻ വിക്രം ലാലിന്റെ മകൻ സിദ്ധാർത്ഥന്റെ ഇടപെടലോടെ ആയിരുന്നു. ഇനിയും റോയൽ എൻഫീൽഡിന്റെ ഭാവി എന്ത് എന്ന് വിക്രം ലാലിന്റെ ചോദ്യത്തിന് ഞാൻ എടുത്തുകൊള്ളാം അച്ഛ എന്നുള്ള സിദ്ധാർത്ഥന്റെ മറുപടിയിൽ വണ്ടിയോടുള്ള ഒട്ടും അടങ്ങാത്ത പാഷൻ ആയിരുന്നു പ്രകടമായിരുന്നത്. എൻഫീൽഡിനെ വ്യത്യസ്തമാക്കുന്ന ഗാംഭീര്യമുള്ള ആ അമർച്ചയും സ്റ്റൈലും ലുക്കും എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ പരിഷ്കരണങ്ങൾ നടത്തിയത് സിദ്ധാർത്ഥന്റെ നേതൃത്വത്തിലായിരുന്നു. പുതിയൊരു 500cc ബൈക്കും 175cc ഫ്യൂറിയുടെ പരിഷ്കരിച്ച പതിപ്പും എൻഫീൽഡ് ആ കാലത്ത് അവതരിപ്പിച്ചു. 1994 ഏഷ്യർ മെഡ്രാസ് മോട്ടോഴ്സിൽ നിന്നും എൻഫീൽഡിനെ പൂർണ്ണമായും സ്വന്തമാക്കി. ആ വർഷം എൻഫീൽഡ് ഇന്ത്യ ഇംഗ്ലണ്ടിലെ കമ്പനിയുടെ പേറ്റന്റ് തർക്കം അവസാനിപ്പിച്ചതോടെ വീണ്ടും റോയൽ എൻഫീൽഡ് എന്നറിയപ്പെടുവാൻ തുടങ്ങി. സിദ്ധാർത്ഥന്റെ നേതൃത്വത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. അന്ന് പോപ്പുലർ ഡിമാൻഡ് ആയിരുന്നു ഇലക്ട്രിക് സ്റ്റാർട്ടർ വേണമെന്നുള്ളത്. ഇത് മനസ്സിലാക്കിയ അദ്ദേഹം എൻഫീൽഡ് ഇലക്ട്രിക് സ്റ്റാർട്ടർ ഘടിപ്പിച്ച റോയൽ എൻഫീൽഡ് ഇലക്ട്ര പുറത്തിറക്കി. എവ്രിബഡി മേക്സ് എ വേ ഫോർ ബുള്ളറ്റ് എന്ന പരസ്യം വന്നതും ബുള്ളറ്റ് ഇലക്ട്രയുടെ പിറവിയോടെയായിരുന്നു. അലൂമിനിയത്തിന്റെ എഞ്ചിൻ ഉണ്ടെങ്കിലേ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടൂ എന്ന് തിരിച്ചറിഞ്ഞ സിദ്ധാർത്ഥ് AVL കമ്പനിയുമായി ചേർന്ന് യൂണിറ്റ് കൺസ്ട്രക്ഷൻ എഞ്ചിനുകൾ നിർമ്മിച്ചു. 2008 അവതരിപ്പിക്കപ്പെട്ട എൻഫീൽഡ് ക്ലാസിക്കിലൂടെയാണ് യൂണിറ്റ് കൺസ്ട്രക്ഷൻ എഞ്ചിൻ അരങ്ങേറ്റം കുറിച്ചത്. ഓയിൽ ലീക്ക് എന്ന വലിയ പ്രശ്നവും പരിഹരിക്കപ്പെട്ടപ്പോൾ ആളുകൾ എൻഫീൽഡ് വാങ്ങുവാൻ തൽപരരായി. സ്പോർട്സ് ബൈക്കുകൾ തരംഗം സൃഷ്ടിച്ചപ്പോൾ പോലും അത് റോയൽ എൻഫീൽഡിന് വളരുവാനുള്ള സ്പേസ് ആണ് വിട്ടുകൊടുത്തത്. വില കൂടിയ സ്പോർട്സ് ബൈക്കുകൾ അഫോർഡ് ചെയ്യാൻ കഴിയാത്തവർ എൻഫീൽഡിലേക്ക് ആകൃഷ്ടരായി. യുവമനസ്സുകളെ ആകർഷിക്കുവാൻ അവരെ കോൺഫിഡന്റ് ആക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ സൃഷ്ടിക്കുവാനും സിദ്ധാർത്ഥ് മറന്നില്ല. പരസ്യങ്ങളിലൂടെ യാത്രകളെ പ്രണയിക്കുന്ന ബുള്ളറ്റ് എന്ന ഇമേജും റോയൽ എൻഫീൽഡ് സ്വന്തമാക്കി. അങ്ങനെ യാത്രകളെ ഇഷ്ടപ്പെടുന്നവർ ബുള്ളറ്റിനെയും ഇഷ്ടപ്പെടുവാൻ തുടങ്ങി. ഒരു ബുള്ളറ്റും എടുത്തുകൊണ്ട് ഹിമാലയത്തിൽ പോകണം മുതലുള്ള ആശകൾ യുവജനങ്ങൾക്കിടയിൽ ജനിച്ചു. റോയൽ എൻഫീൽഡിനെ അവരുടെ യാത്രകളിലും പയ്യെ അവർ കൂടെ കൂട്ടാൻ തുടങ്ങി. 120 വർഷങ്ങളിലേറെയായി ഉയർച്ച താഴ്ചകൾ സംഭവിച്ച, നഷ്ടത്തിൽ കൂപ്പുകുത്തിയ, എന്നേക്കുമായി പൂട്ടാൻ തീരുമാനിച്ച റോയൽ എൻഫീൽഡിനെ ജനങ്ങൾ ഇത്രയും അധികം നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ടെങ്കിൽ അവ ഇവർക്ക് സമ്മാനിച്ച പ്രതീക്ഷകൾ അത്ര വലുതാണ്. അതുതന്നെയാണ് റോയൽ എൻഫീൽഡിന് ലഭിക്കുന്ന സ്വീകാര്യതയും.